ഗർഭിണിയായി കഴിയുമ്പോൾ പല പല ചടങ്ങുകളുണ്ട്. ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോലെ മധുരം കൊടുക്കല് അങ്ങനത്തെ കുറേ ചടങ്ങുകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ അമ്മയും അച്ഛനും ഒക്കെ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവർക്ക് അറിയാലോ ഈ ഫ്ലൈറ്റ് ബാനൊക്കെ കാരണം അവർക്ക് എത്താൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾ തന്നെയാണ് അമ്മ പറഞ്ഞു തന്ന ഐഡിയ ആണിത്. ഇതെല്ലാം അമ്മയുടെ ഐഡിയയാണ്. അവര് അറ്റ്ലീസ്റ്റ് ഒമ്പതാം മാസത്തെങ്കിലും എത്താൻ പറ്റൂന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇനിയിപ്പോ ജൂൺ 21 ഫ്ലൈറ്റ് ബാൻ മാറാൻ, അപ്പോഴത്തേക്കും ഇച്ചിരിയോടെ എന്താ പറയാ സമയം അങ്ങ് നീങ്ങി പോയല്ലോ. അപ്പൊ അത് കാരണം അമ്മ പറഞ്ഞു എന്നാ നിങ്ങൾ തന്നെ വേറെ ആരെയും വിളിക്കാനും പറ്റില്ല. എന്താ പറയാ ഇവിടെയും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റില്ല. അപ്പൊ അത് കാരണം വരുണോട് തന്നെ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഒരുക്കിയേക്കണത്. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്വാതിയുടെ 9-ാം മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 9-ാം മാസത്തിൽ 9 തരത്തിലെ സ്വീറ്റ്സ് ഞാൻ സ്വാതിക്ക് കൊടുക്കുന്നു. അതാണ് ഞങ്ങളുടെ ചടങ്ങ്, മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇത് ശരിക്കും അല്ല, മൊത്തത്തിലല്ല എന്നെ അമ്മയുടെ ഐഡിയ ആണ്. എന്താ പറയുക, അങ്ങനെയാണ് ശരിക്കും. അമ്മ പെട്ടെന്ന് തന്നെ ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞു. അമ്മ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ്, നിങ്ങളിങ്ങനെ ചെയ്ത് നല്ലതായിരിക്കും. അപ്പം അമ്മക്കും അമ്മ നടത്തണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണത്. പക്ഷേ അത് അമ്മക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കടന്നാലും. അതിനി വൈകണ്ട, നമുക്ക് നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 9 കൂട്ടം സ്വീറ്റ്സ് ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. നൈസായിട്ട് നമുക്കത് കഴിച്ചു തുടങ്ങാം. അതെ, ഇത് അങ്ങനെ മൊത്തം കഴിക്കണല്ലേ, കുറച്ച് കുറച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ ഓരോന്നോരോ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സ്വീറ്റ് ഞാൻ സ്വാധീനം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, ആദ്യത്തെ സ്വീറ്റ് എടുക്കണം. ഇതിന്റെയൊക്കെ പേര് ചോദിച്ചാൽ സോറി, എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ഈ സാധനം പോയി മേടിച്ചപ്പോ ഇതിന്റെയൊക്കെ പേര് ചോദിക്കുമ്പോൾ ഞാൻ വിട്ടുപോയി. നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കാണുമായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സ്വീറ്റ് കൊടുക്കാം. കുറച്ചുള്ളേ, 1-ാമത്തെ സ്വീറ്റ്. ഇനി 2-ാമത്തെ സ്വീറ്റ്, ഒരു പച്ച കളർ സ്വീറ്റ്. ഇത് പിസ്തറയാണ്. മൂന്നാമത്തെ സ്വീറ്റ് എന്റെ ഫേവറേറ്റ് സ്വീറ്റ്, പക്ഷെ എന്റെ പേര് എനിക്ക് അറിയില്ല. ഇത് ബർഫി. മിൽക്ക് ബർഫി ആണ്. എന്താ അറിയില്ല, പിങ്ക് എന്തോ സംഭവം കണ്ടപ്പോ മേടിച്ചു. എന്തായാലും 9 സ്വീറ്റ് ഉള്ളു. എണ്ണം തെറ്റി പോകുന്നില്ല.
നൈസായിട്ട് എന്റെ പേരില് ഫുള്ള് സ്വീറ്റ്സ് ഞാൻ കടിക്കണ പോലെ കടിക്കുന്നിട്ട് അതൊരു കിഡ്ല സ്വീറ്റ് ഇതിന്റെ ഒക്കെ പേര് പേരൊന്നും അറിയില്ല കേട്ടോ പിന്നെ കൊറേ ബർഫികള് നമ്മുടെ നാട്ടിലെ ലഡു അല്ല മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 9 തരത്തിലുള്ള മധുരം കൊടുത്തു. ഇനി അടുത്തുള്ള ചടങ്ങാണ് മഞ്ഞൾ തേക്കുക. അതെ, അപ്പൊ ഇത് സ്വാതി എനിക്ക് തേക്കത്തില്ല, ഞാൻ സ്വാതിക്ക് തേച്ചു കൊടുക്കുന്നു മണ്ണേ, അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കണ പരിപാടിയില്ല, എന്തായാലും മഞ്ഞൾ തേക്കണ പരിപാടി. അപ്പൊ മഞ്ഞൾ തേച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ മഞ്ഞൾ തേക്കുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു കുഞ്ഞു ചടങ്ങായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു ചടങ്ങ്. ഞങ്ങളിപ്പോ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഒരു ആദ്യമായിട്ട് നടത്തിയ ഒരു ട്രഡീഷണൽ ചടങ്ങായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ഞങ്ങൾ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എടുത്ത കുറച്ച് ട്രഡീഷണൽ ഫോട്ടോസും ഞങ്ങൾ ഇപ്പൊ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രഡീഷണൽ ഫോട്ടോസ്. അപ്പൊ എന്താ പറയാ, ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഫോട്ടോ എടുത്തു തന്നത് എലിസബത്ത് ആട്ടോ, എലിസബത്ത് എടുത്തു തന്നത്. പിന്നെ ഞങ്ങള് ശരിക്കും ഈ ചടങ്ങുകൾ ഒന്നും ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നതല്ല, ഇതെല്ലാം പെട്ടെന്ന് തന്നെ വന്ന ചടങ്ങുകളാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ചടങ്ങുകളാണ്. പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ചടങ്ങുണ്ടായാലും നാട്ടിലുള്ള ചടങ്ങുകളൊക്കെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു. ഈ ഒരു കുഞ്ഞു ചടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ കൂടി അമർത്തുക, അതിൽ ഓടി നിൽക്കുക. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടുത്ത വലിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഒരു മധുരം നിറഞ്ഞ.